മലയാള ഭാഷയുടെ ചരിത്രം മാത്രമല്ല സുവർണകാലത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ കേരള ഡെസ്കിൻ്റെ ഉള്ളടക്കം. മഹാകവിത്രയം മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടതാണ്. ഇതിലേറെ പ്രാധാന്യമുള്ളതാണ് ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന പദപ്രയോഗത്തിലൂടെ തന്നെ നമ്മളെ ഏവരെയും സ്വാധീനിച്ച മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള ഡെസ്കിൻ്റെ സംഘം ഇന്ന് മഹാകവിയുടെ തറവാട്ട് മുറ്റത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. ഏവർക്കും ഗോൾഡൻ റിമെമ്പറൻസ് സമ്മാനിക്കുന്ന നൊസ്റ്റാൾജിയിലേക്ക് കേരള ഡെസ്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തലസ്ഥാനത്ത് ജഗതിയിലാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അന്ത്യകാലം വരെ ജീവിച്ചത്. ജന്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനല്ലെങ്കിലും ജീവിതം കൊണ്ട് തലസ്ഥാനത്തെ ഏറ്റുവാങ്ങിയ ആ മഹാന്റെ ഓർമ്മകളും പാരമ്പര്യങ്ങളും ഉറങ്ങുന്ന മണ്ണ് ഇന്നും ഇവിടെയുണ്ട്. സർ സി പി ഉള്ളൂർ കവിതകളുടെ ഒരു ആരാധകനായിരുന്നു. സർക്കാർ സർവീസിൽ വിവിധ തസ്തികകൾ അലങ്കരിച്ചിരുന്ന ഉള്ളൂരിനെ സി പി ആണ് ജഗതിയിലേക്ക് കൊണ്ടുവന്നത്. ജഗതിയിലെ ഭക്തിവിലാസത്തിൽ താമസക്കാരനായിരുന്ന സി പിക്ക് ഉള്ളൂരിനോട് അടുത്തിടപഴകാനാണ് ജഗതിയിൽ സ്ഥലം വാങ്ങാൻ നിർബന്ധിച്ചതത്രേ. ഉള്ളൂർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാര മുദ്രകളുമെല്ലാം ജഗതിയിലെ വസതിയിലാണ്. ചെറുമകനാണ് ഇന്നിതെല്ലാം നിധി പോലെ സൂക്ഷിക്കുന്നത്. ഉള്ളൂരിൻ്റെ പുസ്തക ശേഖരം എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു ശേഖരമാണ്. ഏകദേശം ഒരു 10,000 ബുക്കുകൾക്ക് മുകളിലുണ്ട്. അപ്പോൾ ആദ്യം ഈ താമസിച്ചിരുന്ന നമ്മുടെ ഈ ശാരദാനികേതനിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ ശാരദാനികേതനിൽ വരാൻ കാരണം തന്നെ സി പി രാമസ്വാമി ഒരു പറഞ്ഞിട്ടാണ് ഈ സ്ഥലം വാങ്ങി അദ്ദേഹം താമസമാക്കിയത്. അദ്ദേഹം ഉള്ളൂരിൽ നിന്ന് ഉദ്യോഗം കിട്ടി മാറി താമസിച്ചത് നമ്മുടെ ഗവൺമെൻറ് പ്രസിഡൻ്റിൻ്റെ അടുത്ത് ഒരു വീട്ടിലാണ് കൊടുക്കുക. അത് തന്നെ വിലയ്ക്ക് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആലോചനയൊക്കെ വന്നപ്പോൾ സി പി അദ്ദേഹം പറഞ്ഞു, അത് പോരാ, ഞാൻ ഭക്തിവിലാസത്ത് താമസിക്കുകയാണ്, അതിൻ്റെ അടുത്തായിട്ടൊരു വീട് വാങ്ങിച്ച് താമസിക്കണം. കാര്യം പലപ്പോഴും എനിക്ക് അങ്ങേ പല കൺസൾട്ടേഷനും വിളിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ച് വലിയതായിട്ട് കെട്ടി വീട് വലുതാക്കി ആക്കി കഴിഞ്ഞിട്ട് ഈ പുസ്തകശേഖരം കൂടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് വെക്കാൻ സ്ഥലമില്ലാണ്ടായി. അങ്ങനെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം ഒരു ലൈബ്രറി പണി കഴിപ്പിച്ചു. അത് ഏകദേശം ഒരു 4,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ലൈബ്രറി. അതിനകത്ത് നിറച്ച് പുസ്തകമായിരുന്നു കംപ്ലീറ്റ്. അദ്ദേഹത്തിന് ഇരിക്കുന്ന മുറി ആ സ്വീകരണ മുറി ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് എല്ലാം പുസ്തകമായിരുന്നു. അതിവിപുലമായ ഒരു പുസ്തകശേഖരമാണ് മഹാകവിക്കുണ്ടായിരുന്നത്. 10,000-ൽ പുസ്തകങ്ങളുടെ ഈ ശേഖരം സൂക്ഷിക്കാൻ വീടിനോട് ചേർന്ന് ഒരു ഗ്രന്ഥശാലയും പണിതിരുന്നു. ഉള്ളൂരിന്റെ മരണശേഷം ഇവിടെ സൂക്ഷിച്ചിരുന്ന കയ്യെഴുത്ത് പ്രതികൾ കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിലുള്ള നെഹ്റു മ്യൂസിയത്തിലേക്ക് മാറ്റി. ഗവേഷണ പുസ്തകങ്ങൾ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരകത്തിലും കുറച്ച് ഉള്ളൂർ സ്മാരകത്തിനും കൈമാറി. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അധികാരമേറ്റ ശേഷം ദർബാറിൽ നടത്തിയ ആദ്യ പ്രഖ്യാപനം ഉള്ളൂർ എസ് പരമേശ്വരയ്യർക്ക് മഹാകവി എന്ന വിശേഷണം നൽകിയതാണ്. മഹാകവി എന്ന വിശേഷണം ഔദ്യോഗികമായി നൽകിയിട്ടുള്ളതും ഉള്ളൂരിന് മാത്രമാണത്രേ. ഇതിനു പുറമെ ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് റാവു സാഹിബ് എന്ന വിശേഷണം നൽകി. കാശി വിദ്യാപീഠം ഉള്ളൂരിന് സാഹിത്യഭൂഷണം നൽകി ആദരിച്ചു. ഇതേവരെ ആർക്കും നൽകിയിട്ടില്ലാത്ത ഒരു പദവിയാണത്. ഉള്ളൂരിന്റെ കവിതകളുടെ ആരാധകനായ കൊച്ചി രാജാവ് അദ്ദേഹത്തിന് കവി തിലകൻ എന്ന വിശേഷണം കൊടുത്തു. അദ്ദേഹം ഉമാകേരളം വളരെ നേരത്തെ എഴുതി ഖണ്ഡകാവ്യം പബ്ലിഷ് ചെയ്തെങ്കിലും ഈ മഹാകവി എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയില്ല. അത് റീജൻ്റ് മഹാറാണി മനഃപൂർവ്വം കരുതി വച്ചിരുന്നതാണ്. അതായത് ശ്രീചിത്ര തിരുനാൾ അദ്ദേഹം മഹാരാജാവായിട്ട് രാജ്യഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ദർബാറിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പ്രഖ്യാപനം, നല്ലൊരു പ്രഖ്യാപനം ആദ്യം ജയിപ്പിക്കാൻ വേണ്ടി ഇത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീചിത്രനാൾ അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുത്തു. ആദ്യത്തെ ദർബാറിൽ വെച്ച് ഇതങ്ങ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് റാവു സാഹിബ് എന്നുള്ള ഒരു സ്ഥാനം, റാവു സാഹിബ് കൊടുത്തത് ബ്രിട്ടീഷ് രാജ്ഞിയാണ്, ബ്രിട്ടീഷ് രാജാവാണ്. ലോർഡ് ഇർവിൻ അന്ന് വൈസ്രോയ് ആയിരുന്നു, ഇർവിൻ പ്രഭു. അദ്ദേഹം ഒപ്പിട്ട സന്നദ്ധമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സാഹിത്യഭൂഷണ എന്നുള്ള ഒരു സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. അത് കാശി വിദ്യാപീഠം ആണ് കൊടുത്തത്. ഉള്ളൂരിൻ്റെ കവിതാരചനകളെല്ലാം തന്നെ സ്വന്തം വസതിയിലായിരുന്നു. ഒരു നിഷ്ഠ പോലെ തറയിലിരുന്നാണ് കവി എഴുതിയിരുന്നത്. കിടക്കുന്നതും തറയിൽ തന്നെ. എന്നാൽ ഒടുവിൽ രോഗാവസ്ഥയിൽ
ഈ പതിവുകൾ തെറ്റി. കേരള സാഹിത്യ ചരിത്രത്തിന്റെ രചനാവേളയിലാണ് അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം ഉണ്ടായത്. അപ്പോൾ കേരള സാഹിത്യ ചരിത്രത്തിന്റെ അവസാന ഭാഗം പൂർത്തിയായിരുന്നില്ല. ചികിത്സ പൂർണ്ണമാകും മുൻപ് അദ്ദേഹം പുസ്തകം പൂർത്തിയാക്കി. രണ്ടാമത്തെ ആഘാതമുണ്ടായത് പുസ്തകത്തിന് ശേഷമായിരുന്നു. അതേ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിഞ്ഞ മഹാകവി 21 ദിവസത്തിന് ശേഷം 1949 ജൂൺ 15 അന്തരിച്ചു. കവിതകളായി ഇന്നും മലയാളി ഹൃദയത്തിൽ ജീവിക്കുന്ന ഉള്ളൂരിന്റെ ദേഹി ഇവിടെയാവാം, ജഗതിയിലെ ഈ വസതിയിൽ.